അതിപൊരു തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടുത്തിയ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിനെ സ്തോത്രം ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ സ്ത്രോത്രം സ്തോത്രം സ്തോത്രമപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാതുരി പാലിച്ചു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങളിൽ നിന്ന് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ വിടിപ്പിച്ചത് തോർത്തിട്ട് ആ കരങ്ങളൊന്നും ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം 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 രാത്രിയിൽ നല്ല ഉറക്കം എന്ന കർത്താവിന് സ്വത്രം പറഞ്ഞാട്ട് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ കരങ്ങൾ ഉയർത്തി കഥാവേ സ്തോത്രമപ്പാ കഥാവേ സ്തോത്രം അപ്പ കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 അതുമാത്രമല്ലല്ലോ ഈ പ്രഭാതത്തിൽ നമ്മുടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നമ്മൾ ഞാൻ ഉണർന്നു ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉയർത്തിട്ട് പറ എന്നെ ഉണർത്തിയത് അതിനായിട്ട് സ്തോത്രം അങ്ങ എന്നെ ആരോഗ്യത്തോടെ എഴുതേൽപ്പിച്ചത് അതിനായിട്ട് സ്തോത്രം ആയുസോട് നിർത്തിയത് അങ്ങ അതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്ഥോത്രം അപ്പ സ്തോത്രം ഈ പകൽക്കാലവും കർത്താവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിൻ്റെ കൃപക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ പകൽക്കാലം കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തും ഐ മീൻ വഴി ഇതായി എന്നുള്ള ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പോകുവാൻ ഈ പകൽക്കാലം കർത്താവ് നമുക്ക് കൃപ തരുന്നതിനായിട്ട് കർത്താവിൻ്റെ നന്ദി പറഞ്ഞാട്ടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ കൈകൾ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് ഹാലലൂയ ഹാലലൂയ സ്തോത്രം സ്തോത്രം സങ്കീർത്തനക്കാരൻ മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയാം കർത്താവേ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കർത്താവ് ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ആ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഏറ്റവും അവസാനത്തെ വാക്യം കർത്താവിൽ പ്രത്യാശയുള്ള ഏരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കർത്താവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ കർത്താവ് മാറാത്തവന് മാറ്റമില്ലാത്തവന് കർത്താവിൽ ആശ്രയിക്കുന്ന നിരാശപ്പെടേണ്ട ആവശ്യമില്ല കർത്താവിനെ ആരാധിക്കുന്നതെന്ന് ലജിച്ചു പോകത്തില്ല അപ്പം കർത്താവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെന്ന് ഈ പ്രഭാതി കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ഈശ്വരി അയച്ചു പ്രഭാത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ അപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പാലിച്ച് കൃപകൾക്ക് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അപ്പ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുക അങ്ങ് വലിയവനാപ്പ അങ്ങ് വിശ്വസ്ഥനാപ്പ് അങ്ങ് വാക്കുമാറാത്തവനാപ്പ് അങ്ങേപ്പോലും മറ്റാരും ഇല്ലപ്പം അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കാത്തവന് അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് ലക്ഷിപ്പിക്കാത്തവന് അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കും എന്നാ തിരുവചനം പറയും അവൻ കൃപയ്ക്കായി സ്തോത്രം അപ്പം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു അപ്പം സ്തോത്രം പറയുന്നു ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വായിത്തുന്നപ്പ ഈ പ്രഭാതത്തിൽ അപ്പ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കഥാവേ കഥാവെ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും ക്രിസ്തേശുവിൻ്റെ അത്ഭുതകരമായ കാര്യം അവർ അമ്മവച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ രക്തസ്രാവക്കാരി അങ്ങേ തൊട്ടപ്പോൾ അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് പോലെ ഇന്ദു പ്രഭാതത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മക്കളിലേ കൊഴുകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം യഥാസ്ഥാനപ്പെടട്ടെ തകർന്നു പോയിരുന്ന ആരോഗ്യസ്ഥിതി ആമേൻ ആമേൻ തകർന്നുപോയ ആരോഗ്യസ്ഥിതി ആമേൻ തെറ്റിപ്പോയ ആരോഗ്യസ്ഥിതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ യഥാസ്ഥാനപ്പെടുന്നതിനായ ക്രിസ്തു ദൈവകൃപ തൻ്റെ മക്കളമേൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം കഥാവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഹലി പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ഹാർട്ട് കണ്ടീഷനാൽ അവയൻ ഇടത്തെ നെഞ്ചിൻ്റെ വേദനയായിട്ടിരിക്കുന്നവർ അവർക്ക് അവൻ ഇപ്പോൾ തന്നെ ഈ നെഞ്ച് ഇടത്തെ നെഞ്ചിൽ വേദനയായിട്ടിരിക്കുന്നവർ ആ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു കഥാവിൻ്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കുക മാത്രമല്ല ഹാർട്ട് കണ്ടീഷനിൽ ഭാരപ്പെട്ട് അമീൻ വാൽവിൻ്റെ കംപ്ലയിൻ്റ് ആർട്രിക്ക് കംപ്ലയിൻറ്റ് അങ്ങനെ പല ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കൈ വെച്ച് പ്രാർത്ഥിച്ചെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയം നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ എല്ലാ അസ്വസ്ഥതകളും എല്ലാ അപ്നോർമാലിറ്റീസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഹൃദയം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ മനസ്സിനകത്ത ആ വലിയ ഭാരവും മുറിവുകളുമായിരുന്നു ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന ആശ്വാസം പ്രാപിക്കട്ടെ യേശു കൃഷ്ണുവിൻ്റെ നാമത്തിൽ ആമേൻ ഫിസിക്കൽ ഹാർട്ട് ആമേൻ മേൽ സൗഖ്യമാകുമ്പോൾ തന്നെ കത്താവ് മനസ്സൂടെ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ കഥാവേ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് കഥാ ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ബാബ അപ്പ ഈ ശബ്ദം നൽകുന്നവരെ യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ സകലത്തിലും അനുഗ്രഹം അനുഭവിപ്പാൻ കഥാവെ അങ്ങിടവരുത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ കൃപയും അങ്ങനെ സമാധാനവും അങ്ങനെ സന്തോഷവും കൊണ്ട് തൻ്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക കഥാവ് വീണ്ടും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് പ്രത്യേകിച്ച് കഥാവെ ഹാല ലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവ് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വിഷയത്തിൽ കർത്താവ് പരിഹാരം കൊടുക്കണമേ മക്കൾ വഴി തെറ്റിപ്പോകാൻ അനുവദിക്കരുത് കർത്താവെ അപ്പോൾ ആ വഴി മാറി ഓടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ട്രാക്കിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ അഡിക്ഷൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നമ്മൾ കാരണം കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം കർത്താവിനോട് ചേർന്ന് ഇരിക്കുവാനും കർത്താവിനോട് കൂടുതൽ പ്രാപിക്കുവാനും ഒക്കെ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം കാരണം പ്രാർത്ഥന വളരെ ആണ് അപ്പം അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് വരുന്നു ശ്രദ്ധിച്ചാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം പത്തൊൻപതിൽ നിന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് സങ്കീർത്തനം പത്തൊൻപതിൻ്റെ പതിനാല് സാംസ് നയൻറ്റീൻ ഫോർട്ടീൻ ആണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടത് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനമായ കർത്താവേ സങ്കീർത്തനകാരൻ വിളിക്കുക എൻ്റെ പാ പറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് നമുക്കും വിളിക്കാം കർത്താവെ അങ്ങൻ്റെ പാറയ അങ്ങൻ്റെ വീണ്ടെടുപ്പുകാരൻ അങ്ങൻ്റെ മറവിടമാണ് അങ്ങെൻ്റെ ആശ്വാസമാണ് എൻ്റെ പരിചയ അങ്ങാ എന്നൊക്കെ നമുക്കും പറയാം കേട്ടോ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ പറയണം കർത്താവെ അങ്ങൻ്റെ എല്ലാം അല്ലേ അങ്ങൻ്റെ ആശ്വാസമല്ലേ അങ്ങൻ്റെ സമാധാനമല്ലേ അങ്ങിലാണ് ഞാൻ എൻ്റെ പ്രത്യാശ വെച്ച് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അങ്ങ് മഹത്വപ്പെടുത്തണം ഇതുപോലെ എൻ്റെ വാ അദ്ദേഹം ഈ പുതിയ നിയമത്തിൽ പല പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാറുണ്ട് പഴയ നിയമത്തിലൊരു പ്രാർത്ഥനയാണ് പഴയ പ്രാർത്ഥിക്കുക എൻ്റെ വായിലെ വാക്കുകൾ എന്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുവാ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് നമ്മുടെ വായിലെ വാക്കുകൾ അത് നമ്മൾ നമ്മളിന്നും രാവിലെ പ്രാർത്ഥിക്കണം കഥാവി എൻ്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായ വാക്കുകളായിരിക്കണം ആമേൻ അപ്പോൾ നമ്മൾ ചോദിക്കുക എന്തൊക്കെയാ പ്രസാദമല്ലാത്ത വാക്കുകൾ പ്രസാദമല്ലാത്ത വാക്കുകൾ എന്ന് പറയുമ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ വായിന്ന് വരാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സദൃശ്യവാക്യം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ പറയുക വ്യാജമുള്ള അദ്ധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് അതായത് കള്ളം പറയുന്ന നാവ് കർത്താവിന് വെറുപ്പാണ് അത് ആവശ്യത്തിനായിക്കോട്ടെ അനാവശ്യത്തിനായിക്കോട്ടെ ജോലിസ്ഥലത്തായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ കൂട്ടുകാരോടായിക്കോട്ടെ ബന്ധുക്കളോടായിക്കോട്ടെ ആരോടാണെങ്കിലും കള്ളം പറയുന്ന നാവ് കർത്താവിന് എന്തുവാ കർത്താവിന് ഭയങ്കര വെറുപ്പാണ് കാരണം അത് കർത്താവ് വെറുക്കുന്നു അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ കർത്താവിനോട് ഇപ്പം നമ്മളോട് പരിശുദ്ധാത്മാവ് എന്നെ പറയും എൻ്റെ വായിലെ വാക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് കള്ളം പറയൽ കള്ളം പിശാജിൻ്റെ പിശാജാണ് ഭോഷ്ക്ക് പറയുന്നത് പിശാജാണ് കള്ളം പറയുന്നത് അപ്പോൾ നമ്മുടെ നാവ് പിശാജിൻ്റെ ആയി മാറരുത് കഥാവേ എൻ്റെ നാവിൽ നിന്ന് ഒരു ഭോഷ്ക്ക് പോലും വരാൻ ഇടവരരുത് ഈ ചിലപ്പോൾ നമ്മൾ പിള്ളേരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുത് ചെറുതായിട്ട് എന്തെങ്കിലും അവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് പെട്ടെന്ന് ഭാരം വരൂയോ നമ്മളത് പറയാൻ പാടില്ലായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനൊരു ചിന്ത വരുന്നില്ല എന്നാൽ നമ്മുടെ നാവിൽ നിന്നും ഒരു അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിനാണ് സന്തോഷമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പോലും കള്ളം പറയാതായി അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന മക്കളെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുക നമ്മുടെ വായിലെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം അതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് കർത്താവ് വെറുക്കുന്ന ഒരു കാര്യം പരിഹാസിക്കും ദൈവം പരിഹസിക്കും കേട്ടോ അതുകൊണ്ട് ആരെയും പരിഹസിക്കരുത് അപ്പം നമ്മുടെ വായിൽ നിന്ന് പരിഹാസത്തിന്റെ വാക്കുകൾ വരരുത് നമ്മുടെ വായിൽ നിന്ന് ഭോഷ്ക്ക് വരരുത് പിന്നെ പൊട്ടച്ചൊല്ലുകൾ കളിവാക്കുകൾ വാക്കുകൾ അനാവശ്യമായ തമാശകള് അനാവശ്യമായ പൊട്ടച്ചൊല്ലുകൾ ഇങ്ങനെ ഈ ഈ ഒരർത്ഥവുമില്ലാത്ത വാക്കുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങള് കുറവുകൾ ഇതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുണ്ട് ഇതെല്ലാം അനുഗ്രഹത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞ വാക്ക് മറക്കല്ലേ അനുഗ്രഹത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൂടി അപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്ന് നിങ്ങളൊരാളുടെ കുറ്റം ഇങ്ങനെ നിരന്തരം ഫോണിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വീടിനകത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയോ ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവും കാരണം കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് കാരണം എന്നാ സംഭവിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകും കാരണം കർത്താവിനോട് നിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഭോഷ് പറയരുത് പരിഹസിക്കരുത് കള്ളം പറയരുത് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അമേൻ പൊട്ടച്ചൊല്ലുകൾ കളിവാക്കുകൾ ഇതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരല്ലോ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ വായിലെ വാക്കുകൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങേക്ക് പ്രീതികരമായിരിക്കണം രണ്ടാമത്തെ കാര്യം സംഗീതക്കാരൻ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദ മെഡിറ്റേഷൻ ഓഫ് മൈ ഹാർട്ട് ഞാൻ എന്തോ ആ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുക നല്ലതായി ചിന്തിക്കാവുള്ളൂ ദൈവവചനം ധ്യാനിക്കുക നല്ലത് ചിന്തിക്കുക മറ്റൊരാളുടെ കുറവുകളും കുറ്റങ്ങളും അവർ നമ്മളോട് അങ്ങനെ ചെയ്തു ഇവർ നമ്മളോട് ഇങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൈമാറിയിട്ട് നല്ലത് ചിന്തിക്കുക ദൈവവചനം ചിന്തിക്കുക എങ്കിൽ മാത്രമേ നല്ലത് വായിൽ നിന്ന് വരത്തുള്ളൂ അപ്പോൾ നല്ലതേ പറയാവുള്ളൂ നല്ലതേ ചിന്തിക്കാവുള്ളൂ ഇതിനുവേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു കഥാവേ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കും അങ്ങേ വിഷമിപ്പിക്കുന്ന ഒരു ചിന്ത എന്നിൽ ഉണ്ടാകില്ല അങ്ങേ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് എന്നിൽ നിന്ന് വരരുത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ലൈഫിലേക്കാണ് കഥാവ് നമ്മൾ നയി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യശാവിന്റെ പുസ്തകം അറുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിനാല് പറയുക ഏ അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരവിറങ്ങും സ്തോത്രം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും ഹൃദയത്തിലെ വാ ധ്യാനവും വായിലെ വാക്കുകളും കർത്താവിന് പ്രസാദമാണെങ്കിൽ നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് ദൈവിക മറുപടി നമ്മുടെ വീട്ടിൽ വരും സ്തോത്രം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് കേൾക്കും നമ്മൾ വിളിക്കുന്നതിന് മുമ്പേ എന്തുവരും ദൈവിക മറുപടി വരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുവരും കർത്താവ് കേൾക്കാനേണ്ടി വരും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ ഹലൂയ്യ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ വിചാരവും കർത്താവിന് പ്രസാദമുള്ളത് ആയിരിക്കണം കേട്ടോ കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ഹൈലി ഫേവറ്റ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു